ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. മാർച്ച് 11 മുതൽ മാർച്ച് 17 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ അടുത്ത് കണ്ടെത്തിയൊരു പുതിയ സസ്യത്തിൻ്റെ പേര് നമുക്ക് പഠിക്കാം. ഇത് കണ്ടെത്തിയത് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ മേപ്പാടി വനമേഖലയിലെ 900 വനത്തിൽ നിന്നും കണ്ടെത്തിയ ഈ പുതിയ സസ്യത്തിന് നൽകിയിരിക്കുന്ന പേര് സ്വനറില്ല സുൽഫിയും. സ്വനറില്ല സുൽഫി എന്ന പുതിയ സസ്യം കണ്ടെത്തിയത് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ മേപ്പാടി വനമേഖലയിലെ 900 വനത്തിൽ നിന്നാണ്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് സ്വനറില്ല സുൽഫി. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ഗാർഹിക സൗരോർജ മേൽക്കൂരകൾ സ്ഥാപിച്ചിട്ടുള്ള സംസ്ഥാനം. ഡൊമസ്റ്റിക് സോളാർ റൂഫ് ടോപ്പ് പാനൽസ് സ്ഥാപിച്ചിട്ടുള്ള സംസ്ഥാനം ഗുജറാത്താണ്. ഏറ്റവും കൂടുതൽ ഡൊമസ്റ്റിക് സോളാർ റൂഫ് ടോപ്പ് പാനൽസ് സ്ഥാപിച്ചിട്ടുള്ള സംസ്ഥാനം ഗുജറാത്ത്. രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയാണെന്ന് ഓർത്തു വയ്ക്കുക. ഈ ഒരു പുതിയ കണക്കെടുപ്പിലാണ് ഈ ഗുജറാത്തിന് ഒന്നാം സ്ഥാനം ലഭിച്ചത്. നമ്മളുടെ യൂണിയൻ മിനിസ്റ്റർ ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ആരാണെന്നും കൂടി ഇവിടെ ഓർത്തെടുക്കുക. ആർ കെ സിംഗ് ആണ് ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. അടുത്ത ക്വസ്റ്റ്യൻ, കൊറോണ വൈറസ് ഇൻഫെക്ഷൻ കണ്ടെത്തുന്ന ആൻറ്റിബോഡി ടെസ്റ്റ് വികസിപ്പിച്ചെടുത്ത രാജ്യം ഏത്? കൊറോണ വൈറസ് ഇൻഫെക്ഷൻ കണ്ടെത്തുന്ന ആൻറ്റിബോഡി ടെസ്റ്റ് വികസിപ്പിച്ചെടുത്ത രാജ്യം സിംഗപ്പൂരാണ്. സിംഗപ്പൂരിലെ ഡ്യൂക്ക് നോസ് മെഡിക്കൽ സ്കൂളാണ് ഈ ഒരു ആൻറ്റിബോഡി ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. സിംഗപ്പൂരിലെ ഡ്യൂക്ക് നോസ് മെഡിക്കൽ സ്കൂൾ. അടുത്ത ക്വസ്റ്റ്യൻ, 2020 മാർച്ച് 12 90th വാർഷികം കൊണ്ടാടിയ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ്? 2020 മാർച്ച് 12 90th വാർഷികം കൊണ്ടാടിയ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട സംഭവം ദണ്ഡിയാത്രയാണ്. 1930 മാർച്ച് 12 മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡിയാത്ര ആരംഭിച്ചത്. ഈ ഒരു യാത്രയിൽ പങ്കെടുത്തത് 79 അംഗങ്ങളാണ്. 24 ദിവസങ്ങൾ നീണ്ടുനിന്ന ഒരു പദയാത്രയായിരുന്നു ദണ്ഡിയാത്ര. അപ്പോൾ ഈ ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള, തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തികൾ ആരൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. എൻ പി രാഘവ പൊതുവാൾ, തേവർ തുണ്ടിയിൽ ടൈറ്റസ്, കൃഷ്ണൻ നായർ, തപൻ നായർ, ശങ്കരൻ എന്നിവരാണ് ഈ ദണ്ഡയാത്രയിൽ പങ്കെടുത്ത മലയാളികൾ എന്ന് തന്നെ നമുക്ക് പറയാം. എൻ പി രാഘവ പൊതുവാൾ, തേവത്തുണ്ടിയിൽ ടൈറ്റസ്, കൃഷ്ണൻ നായർ, തപൻ നായർ, ശങ്കരൻ എന്നീ 5 മലയാളികളാണ് ദണ്ഡയാത്രയിൽ പങ്കെടുത്തത്. 1930 മാർച്ച് 12 ദണ്ഡിയാത്ര ആരംഭിച്ചത്. 79 അംഗങ്ങളായിരുന്നു ഈ ഒരു യാത്രയിൽ പങ്കെടുത്തത്. 24 ദിവസം നീണ്ടുനിന്ന ഒരു യാത്രയായിരുന്നു ഈ. 2020 മാർച്ച് 12 ആയപ്പോൾ ദണ്ഡിയാത്രയ്ക്ക് 90 വയസ്സായി. ഒളിമ്പിക്സിൻ്റെ ദീപശിഖ റാലി നയിക്കുന്ന ആദ്യ വനിത ആരാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു വനിത ദീപശിഖ റാലി നയിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള ഉത്തരം അന കൊരക്കാക്കി. അന കൊരക്കാക്കി ഗ്രീക്ക് ഷൂട്ടിംഗ് ചാമ്പ്യനാണ്. അപ്പോൾ അവരാണ് ഇപ്രാവശ്യത്തെ ഒളിമ്പിക്സിൻ്റെ ദീപശിഖ റാലി നയിക്കുന്നത്. ദീപശിഖ റാലി നയിക്കുന്ന ആദ്യ വനിത അന കൊരക്കാക്കി. അപ്പോൾ ഈ ഒളിമ്പിക്സിൻ്റെ ദീപം തെളിയിച്ചത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം സാൻറ്റി ജോർജിയോ ആണ്. ഇവർ ഗ്രീക്ക് നടിയാണ്. ഗ്രീക്ക് നടി സാൻറ്റി ജോർജിയോ തെളിയിച്ച ദീപം ഗ്രീക്ക് ഷൂട്ടിംഗ് ചാമ്പ്യനായ അന്ന കോരക്കാക്കി ഏറ്റുവാങ്ങുന്ന ഒരു ചിത്രമാണ് ഞാൻ നിങ്ങൾക്കിവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ലോസാനെ സ്വിറ്റ്സർലൻഡിലാണെന്നറിയാം. ഒന്ന് റീകളക്ട് ചെയ്തെടുക്കുക. ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് തോമസ് ബാക്ക് ആണെന്നും ഓർക്കുക. ഇനി 2020 ഒളിമ്പിക്സ് നടക്കാനിരിക്കുന്നത് എവിടെയാണ്? ജപ്പാനിലെ ടോക്കിയോയിൽ. ജപ്പാൻ്റെ തലസ്ഥാനമായ ടോക്കിയോയിലാണ് 2020 ഒളിമ്പിക്സ് നടക്കാനിരിക്കുന്നതെന്നുള്ള പോയിന്റും കൂടി ഒന്ന് ഓർത്തെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദണ്ഡിയാത്ര ആധാരമാക്കി ഒരു പിടി ഉപ്പ് എന്ന 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ആരാണെന്നുള്ളതാണ്. ഉത്തരം പി ഡി സന്തോഷ്. അപ്പോൾ ഒരു പിടി ഉപ്പ് എന്നത് ദണ്ഡിയാത്ര ആധാരമാക്കിയിട്ടുള്ളൊരു ഡോക്യുമെൻ്ററിയാണ്. ഈ 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെൻ്ററി ഡിറക്റ്റ് ചെയ്തത് പി ഡി സന്തോഷ്. അടുത്ത ക്വസ്റ്റ്യൻ, പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്ന വ്യക്തികൾക്ക് സൗജന്യമായി അഭിഭാഷകരുടെ സേവനം നൽകുന്ന പദ്ധതി, ഇത് കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയാണ്. പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്ന വ്യക്തികൾക്ക് സൗജന്യമായി അഭിഭാഷകരുടെ സേവനം നൽകുന്ന പദ്ധതിയുടെ പേര് ഏർലി ആക്സസ് ടു ജസ്റ്റിസ് പ്രോട്ടോക്കോൾ എന്നതാണ്. ഏർലി ആക്സസ് ടു ജസ്റ്റിസ് പ്രോട്ടോക്കോൾ എന്ന ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ്. അപ്പോൾ ഒരു കുട്ടി ഹോംവർക്ക്, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏർലി ആക്സസ് ടു ജസ്റ്റിസ് പ്രോട്ടോക്കോൾ എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്ത കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്ന വ്യക്തികൾക്ക് സൗജന്യമായി അഭിഭാഷകരുടെ സേവനം നൽകുന്ന പദ്ധതിയാണ് ഇതെന്നും ഓർത്തു വയ്ക്കുക. 2020 ധനകാര്യ ബില്ലിൽ പ്രഖ്യാപിച്ച
ആദായ നികുതി കുടിശ്ശിക ഒത്തുതീർപ്പ് പദ്ധതി നടപ്പാക്കാൻ പാർലമെൻറ്റ് അംഗീകരിച്ച ബില്ലിൻ്റെ പേര് എന്താണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഉത്തരം ഡയറക്റ്റ് ടാക്സ് വിവാദ് സെ വിശ്വാസ് ബിൽ 2020. അപ്പോൾ ഇതെന്താണ് ഈ ബില്ലിൻ്റെ പ്രത്യേകത? ആദായ നികുതി കുടിശ്ശിക ഒത്തുതീർപ്പ് പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് അവതരിപ്പിച്ച ബില്ലാണിത്, ഡയറക്റ്റ് ടാക്സ് വിവാദ് സെ വിശ്വാസ് ബിൽ 2020. അതായത് ഈ ആദായ നികുതി കുടിശ്ശികയുള്ളവർക്ക് പെനാൽറ്റിയോ ഇൻട്രസ്റ്റോ ഒന്നും നൽകാതെ തന്നെ ഈ ഒരു ആദായ നികുതി മാത്രം അടയ്ക്കുക എന്നുള്ളൊരു അവസരം നൽകുന്ന ഒരു ബില്ലാണിത്, ഡയറക്റ്റ് ടാക്സ് വിവാദ് സെ വിശ്വാസ് ബിൽ എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, 2019-2020 സീസണിലെ രഞ്ജി ട്രോഫി ജേതാക്കൾ ആരാണെന്നുള്ളതാണ്. ഉത്തരം സൗരാഷ്ട്ര ടീമാണ്. 2019-20 സീസണിലെ രഞ്ജി ട്രോഫി ജേതാക്കൾ സൗരാഷ്ട്ര ടീം. ഇതിൽ റണ്ണറപ്പ് ആയത് ബംഗാൾ ടീമാണ് കേട്ടോ. രഞ്ജി ട്രോഫിയിൽ റണ്ണറപ്പ് ആയത് ബംഗാളാണ്. മാൻ ഓഫ് ദി മാച്ചായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് അർപ്പിത് വാസവതയാണ്. മാൻ ഓഫ് ദി മാച്ച് വിജയിച്ചത് സൗരാഷ്ട്ര ടീം, റണ്ണറപ്പ് ആയത് ബംഗാൾ ടീം. അടുത്ത ക്വസ്റ്റ്യൻ, കാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ലാ അക്ലിയർ പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഫിലിം മേക്കർ ആരാണ്? അപ്പോൾ കാൻസ് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു വർക്ക്ഷോപ്പ് പോലുള്ളൊരു പ്രോഗ്രാമാണ് ലാ അക്ലിയർ പ്രോഗ്രാം. അപ്പോൾ ഈ ഫിലിം ഡയറക്ടേഴ്സിനൊക്കെ ഇൻ്റർനാഷണൽ ഫിലിം മാർക്കറ്റിൽ ഒരു എക്സ്പോഷർ നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ലാ അക്ലിയർ പ്രോഗ്രാം. ഇതിലേക്ക് 16 ഡയറക്ടേഴ്സിനെയാണ് തിരഞ്ഞെടുത്തത്. അതിൽ ഒരു ഇന്ത്യനാണ് ബൗധായാൻ മുഖർജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ചിത്രം മാരിജാപ്പി സുന്ദർബൻസിലുള്ളൊരു സ്ഥലമാണ്. അവിടെയുള്ള റെഫ്യൂജീസിൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അവർ ഫേസ് ചെയ്യുന്ന വയലൻസിനെ കുറിച്ചൊക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് മാരിജാപ്പി. ഇദ്ദേഹത്തിൻ്റെ പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക, ബൗധായാൻ മുഖർജി. കാൻസ് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ലെ അക്ലിയർ പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു ഇന്ത്യൻ ഫിലിം മേക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? രംഗനാഥ മിശ്രയാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഈ വാർത്ത വരാനുള്ള കാരണം എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മളുടെ രഞ്ജൻ ഗൊഗോയ്, നമ്മളുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ് ഇപ്പോൾ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് രഞ്ജൻ ഗൊഗോയ്. ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര, രണ്ടാമത് രഞ്ജൻ ഗൊഗോയ്. അടുത്തത്, ഒമാൻ ഓപ്പൺ ടേബിൾ ടെന്നീസ് വിജയിച്ച ഇന്ത്യൻ താരം ആരാണ്? ഒമാൻ ഓപ്പൺ ടേബിൾ ടെന്നീസ് വിജയിച്ച ഇന്ത്യൻ താരം ശരത് കമലാണെന്ന് ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 2017 സ്വാതി സംഗീത പുരസ്കാര ജേതാവ് ആരാണ്? നമ്മളുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സംഗീത പുരസ്കാരമാണ് സ്വാതി സംഗീത പുരസ്കാരം. ഇപ്പോൾ 2017 സ്വാതി സംഗീത പുരസ്കാരമാണ് ഇപ്പോൾ ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ ഇത് ലഭിച്ചിരിക്കുന്നത് വയലിനിസ്റ്റായിട്ടുള്ള ഡോക്ടർ എൽ സുബ്രഹ്മണ്യം, ഇദ്ദേഹത്തിനാണ് 2017 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത്. 200,000 രൂപയാണ് ഈ ഒരു പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഈ പുരസ്കാരം ലഭിച്ചത് ചെമ്മാങ്കുടി ശ്രീനിവാസ് അയ്യർക്കായിരുന്നു എന്നുള്ള പോയിന്റ് കൂടി ഓർക്കുക. ഇപ്പോഴത്തെ കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ KPSC ലളിതയാണെന്നും ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻവിൻസിബിൾ എ ട്രിബ്യൂട്ട് ടു മനോഹർ പരിക്കാർ എന്ന പുസ്തകത്തിന്റെ രചന നിർവഹിച്ചത് ആരാണ്? തരുൺ വിജയ് ആണ് ഇൻവിൻസിബിൾ എ ട്രിബ്യൂട്ട് ടു മനോഹർ പരിക്കാർ എന്ന പുസ്തകത്തിന്റെ രചന നിർവഹിച്ചത്. നമുക്കറിയാം മനോഹർ പരിക്കാർ മുൻ ഗോവ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിലിരിക്കെയാണ് അന്തരിക്കുകയുണ്ടായത്. കൃതിയുടെ പേര് ഓർക്കുക, ഇൻവിൻസിബിൾ എ ട്രിബ്യൂട്ട് ടു മനോഹർ പരിക്കാർ, രചിച്ചത് തരുൺ വിജയ്. അടുത്ത ക്വസ്റ്റ്യൻ, വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ ആണ് കേട്ടോ. വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ എന്നാണ് ഇവിടെ വരേണ്ടത്. വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ എന്നാണ്, March 15 ഉപഭോക്തൃ അവകാശ ദിനം. ലോക ഉപഭോക്തൃ അവകാശ ദിനം March 15. 2020 തീം ദ സസ്റ്റൈനബിൾ കൺസ്യൂമർ എന്നതാണെന്നും ഓർക്കുക. ദ സസ്റ്റൈനബിൾ കൺസ്യൂമറാണ് 2020 ലോക ഉപഭോക്തൃദിനത്തിൻ്റെ ഉപഭോക്തൃ അവകാശ ദിനത്തിൻ്റെ തീം. ഇത് March 15 വേൾഡ് കൺസ്യൂമർ അഫയേഴ്സ് ഡേ ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ് 2036 വരെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റിനെ അധികാരത്തിൽ തുടരാൻ അനുവദിക്കുന്ന പ്രമേയം പാസാക്കിയത്? അതായത് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിൻ്റെ കാലാവധി 16 വർഷം കൂടെ കൂട്ടി നൽകുന്ന ഒരു പ്രമേയം പാസാക്കിയ രാജ്യം റഷ്യയാണ്. അപ്പോൾ റഷ്യയുടെ പ്രസിഡൻ്റ് ആരാണ്? വ്ളാഡിമിർ പുടിനാണ് അവിടുത്തെ പ്രസിഡൻറ്റ്. 2036 വരെ വ്ളാഡിമിർ പുടിന് റഷ്യയുടെ പ്രസിഡൻ്റായിട്ട് തുടരാമെന്നുള്ള രീതിയിലൊരു പ്രമേയമാണ് ഇപ്പോൾ
പാസ്സാക്കിയിരിക്കുന്നത്. ഇനി ക്രംലിൻ എന്ന് പറയുന്നത് റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതിയുടെ പേരാണെന്നുള്ളതും കൂടെ ഓർത്ത് വെച്ചേക്കുക. ദ ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് ദി പ്രസിഡൻ്റ് ഓഫ് റഷ്യൻ ഫെഡറേഷൻ ആണ് ക്രംലിൻ. അടുത്ത ക്വസ്റ്റ്യൻ, മുംബൈ സെൻട്രൽ സ്റ്റേഷൻ്റെ പുതിയ പേര് എന്താണ്? മുംബൈ സെൻട്രൽ സ്റ്റേഷൻ്റെ പുതിയ പേര് നാനാ ശങ്കർ സേത് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. നാനാ ശങ്കർ സേത് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഇനി മുംബൈ സി എസ് ടി അറിയപ്പെടുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്യണം, പുതിയ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ നോക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു വെച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കാലാവസ്ഥാ പ്രവർത്തക ആരാണെന്നുള്ളതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലിസപ്രിയ കങ്കൂജം ആണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കാലാവസ്ഥാ പ്രവർത്തക. അടുത്തത്, ലോക ആരോഗ്യ സംഘടനയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? ടെഡ്രോസ് അഥാനം ഗബ്രിയേസസ് ആണ് ഇപ്പോഴത്തെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ജനറൽ. ടെഡ്രോസ് അഥാനം എന്ന് നിങ്ങൾക്ക് ഓർത്തേക്കാം. ടെഡ്രോസ് അഥാനം ഗബ്രിയേസസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. അടുത്തത്, മുസ്റ്റാഷ് ആരുടെ നോവലിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനമാണ്? മുസ്റ്റാഷ് എന്നത് എസ് ഹരീഷിൻ്റെ മീശ എന്ന നോവലിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനമാണ്. ഇത് വിവർത്തനം ചെയ്തത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ജയശ്രീ കളത്തിലാണെന്നും ഓർക്കുക. മുസ്റ്റാഷ് എന്നത് എസ് ഹരീഷിൻ്റെ മീശ എന്ന നോവലിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനമാണ്. ഇത് വിവർത്തനം ചെയ്തത് ജയശ്രീ കളത്തിൽ. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വേർഡ്സ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വേർഡ് ഒമ്നിസിയൻ്റ് ആയിരുന്നു. ഒമ്നിസിയൻ്റിൻ്റെ മീനിങ് എന്താണ്? നോയിങ് എവറിത്തിങ്, സർവജ്ഞം, സർവജ്ഞൻ എന്നൊക്കെയുള്ളതാണ് ഒമ്നിസിയൻ്റിൻ്റെ മീനിങ്. ഒമ്നി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എവറിത്തിങ്, ഓൾ, എല്ലാം, സർവം എന്നുള്ളതാണ്. അപ്പോൾ ഒമ്നിസിയൻ്റ് ഇസ് നോയിങ് എവറിത്തിങ്. ഒമ്നി പൊട്ടൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒമ്നി ബെനവലൻ്റ് ഉണ്ട്, ഒമ്നി പ്രസൻ്റ് ഉണ്ട്, അങ്ങനെ ധാരാളം വാക്കുകളുണ്ട്. അപ്പോൾ ഒമ്നി പൊട്ടൻ്റ് എന്ന് വെച്ചാൽ പൊട്ടൻസി എന്ന് വെച്ചാൽ എന്താണ്? കഴിവ് എന്നുള്ളതാണ് അല്ലേ. ഒമ്നി പൊട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കഴിവുകളും ഉള്ളത്. അങ്ങനെ ഒമ്നി എന്ന വാക്ക് വരുമ്പോൾ നിങ്ങൾ അങ്ങനത്തെ കുറച്ച് വേർഡ്സ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അടുത്തത്, പാരിഷ് പംസ്. പാരിഷ് പംസ് എന്ന് പറയുന്നത് ഒരു ലോക്കൽ ഇൻട്രസ്റ്റ് മാത്രമുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ ലോക്കൽ സിഗ്നിഫിക്കൻസ്, ഒരു തദ്ദേശീയമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് മാത്രമുള്ള കാര്യങ്ങൾക്കാണ് പാരിഷ് പംസ് എന്ന് പറയുക. ഓക്കെ, അല്ലാണ്ട് ഇടവക പമ്പല്ല പാരിഷ് പമ്പ്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ പാരിഷ് പംസിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഇടവക പമ്പ് എന്നൊക്കെ കാണും, പക്ഷേ അതല്ല ഉത്തരം. ഒരു ലോക്കൽ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ലോക്കൽ ഇൻട്രസ്റ്റ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് പാരിഷ് പംസ്. അടുത്തത്, ഹാമർ ആൻഡ് ടോങ്സ്. ഹാമർ ആൻഡ് ടോങ്സ് എന്ന വാക്കിൻ്റെ മലയാളം അർത്ഥം വീറോടെ വാദിക്കുക, എന്നാൽ ഉശിരോടെ വാദിക്കുക എന്നതാണ് ഹാമർ ആൻഡ് ടോങ്സിൻ്റെ അർത്ഥം. അതൊരു പ്രയോഗമാണ്, ഒരു ഇതിയമാണ്. അപ്പോൾ നമുക്കത് പറയുകയാണെങ്കിൽ വിത്ത് ഗ്രേറ്റ് എഫേർട്ട് ഓർ എനർജി, നല്ല ഉശിരോടെ, നല്ല എനർജിയോടെ ചെയ്യുന്ന ഒന്നിനെ നമുക്ക് ഹാമർ ആൻഡ് ടോങ്സ്, ഹാമറും ടോങ്സും ഉപയോഗിച്ച് അതിനുവേണ്ടി വാദിച്ചു എന്നുള്ള അർത്ഥത്തിൽ നമുക്കിത് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്കുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യൻസ്, ക്യാപിറ്റൽ ഓഫ് സുഡാൻ ഏതാണ് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. വേൾഡ് അത്ലറ്റിക്സിൻ്റെ ചെയർമാൻ ആരാണെന്നുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. യു എൻ സെക്രട്ടറി ജനറലിൻ്റെ നാഷണാലിറ്റി ഏതാണെന്നുള്ളത് തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ മൂന്നും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സുഡാൻ്റെ തലസ്ഥാനം, വേൾഡ് അത്ലറ്റിക്സിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ, യു എൻ സെക്രട്ടറി ജനറൽ ഏത് നാട്ടുകാരനാണെന്നുള്ളത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ഹോംവർക്ക് വേർഡ്സ്, സോമർ സോൾട്ട്, ടെൻഡർ ഹൂക്സ്, ഡെറിലിക്ഷൻ, പോയിന്റ് റെസിലിയൻറ്റ് എന്നീ അഞ്ച് വേർഡ്സ് ആണ് തന്നിരിക്കുന്നത്. സോമർ സോൾട്ട്, ടെൻഡർ ഹൂക്സ്, ഡെറിലിക്ഷൻ, പോയിന്റ് റെസിലിയൻറ്റ് എന്നീ അഞ്ച് വേർഡ്സ്. കുറച്ച് ഡിഫിക്കൾട്ടാണ്, നമുക്ക് പെട്ടെന്ന് അർത്ഥം പറയാൻ പറ്റുന്ന വേർഡ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, ചിലർക്കെങ്കിലും അറിയുന്നുണ്ടാവണം. എന്തായാലും ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വെക്കുക, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരമെല്ലാം ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും സുരക്ഷിതരായിട്ട് ഇരിക്കുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.